Hi, welcome to the channel. I am Sanya. This is a special vlog. Special vlog. We are going to shoot a day. We are going to shoot a day. We are going to shoot a maximum amount of time. അത്തപ്പൂക്കളമിടാൻ വേണ്ടി പൂ പറിക്കാൻ പോവുകയാണ്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അത്തപ്പൂക്കളം ഇടുന്നതൊക്കെ. പല വീഡിയോസും കണ്ടപ്പോഴൊക്കെ അവർ പറയുന്നുണ്ട് അത്തപ്പൂ ഇടണമൊക്കെ. അങ്ങനെ ചേട്ടത്തി അനിയത്തിയും കൂടി രണ്ടുപേരോട് ചേർന്ന് പൂ പറിക്കാൻ വേണ്ടി അപ്പുറത്തെ അയലത്തേക്ക് പോയി പറിക്കുകയാണ്. ഇത് റോഡിൽ തന്നെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് എയർപോർട്ടാണ്, ആർമിയുടെ എയർപോർട്ട് തന്നെയാണ്. ഈ കാണുന്ന പൂ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയിലോട്ട് ചെന്നിട്ട് അവിടെ അത്തപ്പൂക്കളം ഇടുകയാണ്. ചെറിയൊരു പൂവൊക്കെ വരച്ചിട്ട് ഇക്കാനാണ് അത് വരച്ചു കൊടുത്തത്. അവരുടെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി വരച്ചു കൊടുത്തതാണ്. പിന്നെ അങ്ങനെ അത്തപ്പൂക്കളം ഇടുകയാണ്. അത്രയും പൂ മുഴുത്തില്ല, പിന്നെയും പോയി അവർ പൂ വിച്ചാൻ പോവുകയാണ്. കാരണം അത്രയും പൂ കൊണ്ടൊന്നും ആവുന്നില്ലായിരുന്നു. പിന്നെയും പോയി പൂവൊക്കെ പറിച്ചുകൊണ്ട് വരികയാണ് അവർ രണ്ടുപേരും കൂടി. പിന്നെ എൻ്റെ അടുക്കള ജോലികളൊക്കെ അങ്ങനെ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ എന്തുമാത്രം പാത്രങ്ങൾ കഴുകാൻ തന്നെ ഉണ്ട്. രാവിലത്തെയൊക്കെ ഉണ്ട്. പിന്നെ ഇഞ്ചിക്കറിയൊക്കെ എൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇഞ്ചിക്കറിയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ തയ്യാറായി കഴിഞ്ഞ നേരത്തേക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി നാരങ്ങ അച്ചാർ വെക്കണമെന്ന് വെച്ച് രാത്രി തന്നെ അത് നാരങ്ങയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ടാക്കുകയാണ്. പുഴുങ്ങി വെച്ചിട്ടാണ് ഞാൻ അച്ചാറിടാറുള്ളത്. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റും കിട്ടും. പിന്നെ കൂടാതെ തന്നെ കയ്പ്പും ഉണ്ടാകത്തില്ല. നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കുന്നതിനെക്കാട്ടിലും അത്രയും ടേസ്റ്റോടുകൂടി നമുക്ക് ഉണ്ടാക്കാനും നമുക്ക് പറ്റും. കാരണം അത്ര ടേസ്റ്റാണ് ഈ ഒരു നാരങ്ങ അച്ചാറിന്. ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ തന്നെ എൻ്റെ സദ്യയ്ക്കുള്ള കൂട്ടുകറികളൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തോരനൊക്കെ നമ്മുടെ തോരനൊക്കെ ഇങ്ങനെ തയ്യാറാവുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഇച്ചിരിയാണ് എല്ലാം ഉണ്ടാക്കിയത്, വേസ്റ്റാക്കി കളയണ്ടെന്ന് കരുതിക്കൊണ്ട്. പിന്നെ പായസത്തിനുള്ള സംഭവങ്ങളാണ്. പായസത്തിന് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ പാല് കാച്ചാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പാലങ്ങനെ പെട്ടെന്ന് തന്നെ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ സേമിയയുടെ സാധനമൊക്കെ ഇട്ട് ചൗരിയൊക്കെ ഇട്ടിട്ട് സേമിയ തയ്യാറാക്കുകയാണ്. അങ്ങനെ എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് സദ്യ വിളമ്പാൻ തുടങ്ങി. ഞാൻ പകുതിയൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ സദ്യ വിളമ്പുകയാണ്. സദ്യ എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് എന്ത് സന്തോഷമാണെന്നറിയോ. വേറെ എന്ത് കഴിച്ചാലും കിട്ടാത്തൊരു സന്തോഷം സദ്യ കഴിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ഓണസദ്യ എന്ന് പറയുമ്പോൾ. ഏതൊരു നാട്ടിലാണെങ്കിലും നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് ഓണമാകുമ്പോൾ. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉണ്ണാനാണ് ഞാൻ പഠിച്ചത്. കാരണം ഒരു പട്ടാളക്കാരനാകുമ്പം അവർക്ക് പല സ്ഥലങ്ങളിൽ നിൽക്കണം. പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാം കിട്ടിയെന്ന് വരില്ല. ഈ നാരങ്ങയൊക്കെ ഒരു ലക്കിയിലാണ് കിട്ടിയത് തന്നെ. ബനാന ചിപ്സൊക്കെ ആവട്ടെ, നാരങ്ങ അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ വലിയ നാരങ്ങയാണ് ഉപയോഗിക്കുന്നത് തന്നെ. ഇവിടെ ഈ ചെറിയ നാരങ്ങ കിട്ടിയത് ഒരു ലക്കി തന്നെ എനിക്ക് കിട്ടി. പിന്നെ ഈ ബീട്രൂട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റ് കിച്ചടിയാണ് ഉണ്ടാക്കിയത് തന്നെ. പിന്നെ നമ്മുടെ തൂശനിലയിലോട്ട് ചോറ് വിളമ്പുമാണ്. നമ്മുടെ നാടൻ അരി എന്ന് പറയാൻ പറ്റത്തില്ല, ആസാമി റൈസാണ്. പിന്നെ പപ്പടം, പിന്നെ അതിലേക്ക് ഇച്ചിരി പരിപ്പ് കറിയും ഇച്ചിരി സാമ്പാറും കൂട്ടി നല്ലൊരു ഊണുണ്ട് കഴിഞ്ഞ്. അങ്ങനെ ഊണുണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത നമ്മുടെ അടുത്ത വിളമ്പം എന്ന് വെച്ചാൽ പായസമാണ്. ഇത് അടപ്രഥമനാണ്. അടപ്രഥമൻ ഞാൻ അട ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ സേമിയയും അങ്ങനെ അത്രയും. പിന്നെ എല്ലാം നോക്കുമ്പോൾ അവിടെ പാത്രം കാലിയായി കഴിഞ്ഞ്. ഈ ഒരു ഊണ് സദ്യ കഴിക്കുമ്പോൾ മക്കളുടെ മനസ്സിന് അത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ
സദ്യയാണ്, ടേബിളൊന്നുമില്ല. അതുകൊണ്ട് പെട്ടിട മണ്ടയ്ക്കാണ് ഞങ്ങളുടെ ടേബിൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ കണക്കൂട്ടി അവിടുന്നാണ് കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുമ്പേ എടുത്ത വീഡിയോ, അതായത് ഓണത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കാണിക്കുന്നത്. അന്നത്തെ തലേന്ന് പർച്ചേസൊക്കെ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തന്നെ. ഈ കാഴ്ചകൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ മലകളും പ്രദേശങ്ങളിൽ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ പോയിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാറുള്ളത്. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പച്ചരി വരാറുണ്ട്, പച്ചരി അതായത് അരിപ്പൊടി വരാറുണ്ട്, പിന്നെ ഗരം മസാലയൊക്കെ ഇതുപോലൊക്കെയാണ് ഇവിടെ വരാറുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കിട്ടുന്നത് തന്നെ ചൊമ്മീനാണ്, ചൊമ്മീൻ മാഗിയൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് തന്നെ. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ പ്രതീക്ഷിച്ചാണ് ഇവിടെ ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നത് തന്നെ. പിന്നെ കേക്കിൻ്റെ ഐറ്റങ്ങളൊക്കെ ഇനി ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കൊക്കെ വരും. പിന്നെ ഇവിടെ തന്നെ ഗ്രീൻ ടീയുടെ തോട്ടം ഉണ്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഗ്രീൻ ടീകളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ വരാറുണ്ട്, വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്, അര കിലോയ്ക്ക് 250 രൂപയാണ്. ഏതുപോലെ ഒരു ഇതിനകത്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കും, അവരുടെ ഹെയറിനെ തേക്കുന്നതിന് വേണ്ടിയാണ് അവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തും കാണുന്നത് വെളിച്ചെണ്ണയാണ്, കാരണം ഇവിടെ കട്ട പിടിച്ചിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് മാഗിയൊക്കെ മാത്രമേ മേടിച്ചുള്ളൂ, വേറെ ഒന്നും അരിപ്പൊടിയൊന്നും വന്നില്ല, അതുകൊണ്ട് മാഗി മാത്രമായിട്ട് അവിടുന്ന് മേടിച്ച്. പിന്നെ ഇതാണ് ഇവിടുത്തെ ചൊമ്മീൻ എന്ന് പറയുന്നത്, ഇതാണ് ഇവരുടെ മെയിൻ ആഹാരം എന്ന് പറയുന്നത്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ സന്ധ്യയായി കഴിഞ്ഞിട്ടുണ്ട്, ഒരു വൈകുന്നേരം ഒരു 5:30 ആവുന്നുണ്ട് സമയം. അന്നേരം അവിടുന്ന് ഞാൻ ഇച്ചിരി പച്ചില വെച്ചാൻ വേണ്ടി പോയി. പച്ചില നമുക്ക് കളർഫുള്ളാക്കാൻ വേണ്ടി, അത്തപ്പൂവിനകത്ത് ഇടാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇച്ചിരി പച്ചില വെച്ചാൻ വേണ്ടി പോയതാണ്. അവിടെ ആണെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന മൊത്തം കോവയ്ക്കാണ് കേട്ടോ. കോവയ്ക്കാന്ന് പറഞ്ഞാൽ കാട്ടു കോവയ്ക്കാണ്, ഞാൻ വെച്ച് നല്ല കോവയ്ക്കാണെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നോക്കി, പക്ഷേ ആ ഒരു കാട്ടു കോവയ്ക്കാണ്. അതുകൊണ്ട് തന്നെ പറിക്കാനൊന്നും ഞാൻ ശ്രമിച്ചില്ല. അവിടുന്ന് കുറച്ച് ഇലയും പറിച്ചുകൊണ്ട് ഞാൻ മുങ്ങി, എങ്ങനെയെങ്കിലും അവിടുന്ന് ആൾക്കാർ എന്നെ പറഞ്ഞ് ഓടിക്കുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് സ്ഥലം ഇടാമെന്ന് കരുതി അങ്ങനെ പറക്കിക്കൊണ്ട് വരികയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ, എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ അതും പറക്കിക്കൊണ്ട് ഞാൻ നടക്കുകയാണ്. കാരണം ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂക്കളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത്തപ്പൂ ഇടുന്നതിന് വേണ്ടി ഇതുപോലുള്ള പച്ചലൊക്കെ വെച്ച് കളർഫുള്ളാക്കാൻ പറ്റില്ലയോ. ഇതൊക്കെയാണ് ഒരു പട്ടാളക്കാരൻ്റെ ലൈഫിൽ നാട് വിട്ടു നിൽക്കുമ്പോൾ അവൻ്റെ ഓണം ആഘോഷങ്ങളെന്ന് പറയുന്നത്. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉണ്ണാനാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊരു ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന കൂട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.